രാത്രിയായപ്പോഴേക്കും പിന്നെ മടി പിടിച്ച് പണി ചെയ്യാനായിട്ട്. ആ എനർജി അങ്ങോട്ട് പോയി. അപ്പോൾ ഇന്ന് രാവിലെ എനർജി വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പണി തുടങ്ങാം. സൂര്യൻ ഉദിക്കണമെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ നടണം. സൂര്യൻ ഉദിച്ച് അല്ല, ഉദിക്കണേന് മുമ്പല്ല, വെയില് മൂക്കണേന് മുമ്പ് നമുക്ക് പച്ചക്കറി നടാം അല്ലേ. എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. എവിടെ പോണത്? അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാട്ടാ. ഇന്നലെ കുഴിയൊക്കെ കുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചീര നടാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ മാഗി വന്ന് മാസ്ക് ചെയ്ത് നിക്കുന്നേ. മാഗിക്ക് ഒരു പണിയില്ലല്ലോ, രാവിലെ തന്നെ അവള് ഇറങ്ങി. നമുക്ക് കൊലശ്ശേരി സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. മണ്ണി മാന്തി എന്ത് കൊലശ്ശേരി ഉണ്ട്, നോക്കിയിട്ട് കണ്ടില്ല. അതുകൊണ്ട് കൈ കൈയില്ല നമ്മുടെ കൊലശ്ശേരി മാന്തര മെഷീനൊക്കെ. അഭ്യർണം ഇതെനിക്കാണെങ്കിൽ മണ്ണി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വേദന എടുക്കുന്നു. ഇന്നലെ കടന്നലൂത്തിയ സ്ഥലത്തേ, കടന്നലൂത്തിയ പേരും പറഞ്ഞിട്ട് പണിന്നൊക്കെ ട്വിസ്റ്റായിട്ട് നിക്കുക. അല്ല ട്രൈപോഡ് വെച്ചാൽ ഭയങ്കര ലോങ്, നമ്മള് ശബ്ദമൊന്നും കിട്ടില്ല.
ഓരോരോ ടെക്നിക്കുകൾ രാവിലെ ഇട്ടുണ്ടല്ലോ, ഇതുപോലെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എന്താട്ടി പോരെ എല്ലാ ദിവസം? അധികം ഒന്നും വേണ്ടെന്ന്, എല്ലാ ദിവസവും കറിക്കും കിട്ടണം, കുറച്ച് കൊടയിലും കൊണ്ട് കൊടുക്കണം. അധികം ആക്രാന്തൊന്നുമില്ല, കുറച്ച് പൊള്ളാച്ചിക്ക് കയറ്റി വിടുകയും ചെയ്യും. ഈ അഞ്ചെണ്ണത്തിൽ നിന്ന് അപ്പൊ ഒരെണ്ണത്തിൽ എത്ര എണ്ണം വീതായിരിക്കും? കൊലയല്ലേ ഇങ്ങനെ കൊലയായിട്ട് അടക്കേ തേങ്ങയൊക്കെ ഉണ്ടാവണ പോലെ ഇത് ക്യാബേജ് ഉണ്ടാവും. അതെയ്യടാ, ചേച്ചി വന്ന് ചേച്ചി വന്നപ്പോൾ തന്നെ കട്ടൻ ചായ ആയിട്ട് വന്നിട്ടുണ്ട്. ചേച്ചി കാന്താരി മുളക് ചൂണ്ടി കാണിച്ചിട്ടിരിക്കുന്നത് എന്താന്ന്? ഓ, ഏതാ കഴിച്ചു ചോദിച്ചാ? അത് കാന്താരി മുളക് അവതളങ്ങയൊന്നും അല്ല. അവതളങ്ങ എന്തിട്ട് നമുക്ക്? ചേച്ചി വേണം അത് വിശ്വസിക്കുകയും ചെയ്യും. ആണോ? ആ, ഞാനേ ഈ കട കണ്ടോ പക്ഷേ, അതിലിങ്ങനെ എന്തോ ഇത് കുരു പോലെ പിടിച്ചിരുന്ന പോലെ തോന്നി. അതാണ് ചേച്ചി രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി. ഇന്ന് വ്യാഴം, ചൊവ്വല്ലേ? ഇന്ന് വ്യാഴം, നാളെ വെള്ളി. നമ്മുടെ കടന്നൽ കുത്തിയപ്പോ സാജിന്റെ റില്ലേ പോയിന്ന് ചേച്ചി പറയണേ. ഒരെണ്ണം ചേച്ചിനെ കൊണ്ട് നടക്ക്, ഉള്ള ഗതി മതി ചേച്ചി, ഉള്ള ഗതി മതി. ഒരെണ്ണം നട്ടെ, അവിടെ നിന്ന് നട്ടെ, കാണട്ടെ. അല്ല, ഒരു കാന്താരിയും നടണോട്ടാ, നട്ടാലൊക്കെ പിടിക്കും. അതെ, ഇപ്പൊ കണ്ടോ, അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ ആള് ചെയ്യണോക്കിയേ. ഇടുക്കിയില് മല വെട്ടി തെളിച്ച് കൃഷി ചെയ്ത ആൾക്കാരാ. ഇടുക്കിയിൽ എവിടെ വെച്ച്? തൊടുപുഴ, കോതമംഗലം കാര്യത്തിയോ? കോതമംഗലം, അതെ, അവിടെ നിറച്ച് കൃഷിക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. എന്റെ ഭാര്യ അവിടെ കിടപ്പുണ്ട്. അയ്യോ, തെക്കോട്ട് തിരിഞ്ഞിട്ട് ചേച്ചി അപ്പത്തന്നെ തിരിഞ്ഞിരിക്കണ്. അപ്പൊ ചേച്ചിയുടെ ഷെയർ ആയി. അതെ, ഇത് ചേച്ചി ഇതുണ്ടാവുമ്പോ ചേച്ചി കൊണ്ടോ കോട്ടാ. എന്നോട് ചോദിക്കാൻ നിക്കരുത്, തരൂല്ല, തരില്ല ഞാൻ. നമുക്കല്ലേ ഇതിന്റെ ചോട്ടിക്കൂടെ ശീമക്കൊന്നുണ്ട്, കുറച്ചൊക്കെ നല്ല. ആ, മറ്റേ ഇതല്ലേ, എന്താ എന്റെ പേര്? ശീമക്കൊന്ന. ശീമക്കൊന്ന, അത് ഇങ്ങനെ ഒരു അഞ്ഞാറിനെ ഇങ്ങനെ ചുറ്റും കൂടി ഇട്ട്. ആ, ശരിയാ, കൊണ്ടുവന്നാ എന്റെ കൊണ്ടുവരു. കൊണ്ടുവന്നെങ്കിൽ ഞാൻ രാത്രി കൊണ്ടുവരാം, പക്ഷെ ഓട്ടോ ഓട്ടോക്ക് പോരെ. ആ, ഓട്ടോക്ക് പോരെ. ഇഷ്ടംപോലെ ഉണ്ട് ഞങ്ങളുടെ. അതിങ്ങനെ ഒരേ രണ്ടുമൂന്ന് കമ്പ് ഇങ്ങനെ ഇട്ട് അങ്ങ് കൊടുക്കുവാണെങ്കിൽ ഒന്നും തരയോ ഇല്ല, അതിനൊരു വളമോ. Thank you.
നമ്മൾ ചീരവിത്തിന് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഈ ഓസ് വാങ്ങണം അല്ലേ ഏട്ടേ, ഓസ് വാങ്ങണം. അല്ലെങ്കിൽ പണ്ട് നമ്മൾ കുളത്തിൽ നിന്നൊക്കെ വെള്ളം കോരിയിട്ട് നനയ്ക്കുമായിരുന്നു. ഒരു മിനിറ്റ് ചേട്ടേ, ഞങ്ങള് തഞ്ചാവൂരിൽ നിന്ന് പറഞ്ഞു കൊണ്ടെന്ന് ചേരിപ്പ എച്ചൂരിന് കറക്റ്റ് ആള്. ഹായ് ബോലോ, ഹായ് ബോലോ, ഹായ്. അവസാനത്തെ മിനുക്കുപണിയാണ്. ഇപ്പൊ കറി റെഡി ആയിട്ട് നമുക്ക് കടുക് തുറക്കണ പോലെ ലാസ്റ്റ് പോർഷൻ. വളർന്നാൽ ഇപ്പൊ നെഗറ്റീവ് ആണ് തന്നെ വേണ്ടത്, പോസിറ്റീവ് പാടില്ല. ഇപ്പൊ